അപ്പൊ നമ്മുടെ അതിഥികളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപ് സിനിമയുടെ വിശേഷങ്ങൾ നമുക്കറിയണം. ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് സാറാസ്. സാറാസിൽ ആരാണ് അഭിനയിച്ചിരിക്കുന്നത്? അന്നാപൻ. അന്നാപനന്റെ അച്ഛനായിട്ട് വന്നിരിക്കുന്നത് ബെന്നി പി നായരമ്പലം. ബെന്നി പി നായരമ്പലം തന്നെയാണ് സിനിമയുടെ തിരക്കഥാകൃത്തം. അതെ അതെ. ജൂഡ് ആന്റണി ജോസഫ് ആണ് സംവിധാനം. ഷാൻ റഹ്മാനാണ് സംഗീത സംവിധാനം. വരവായി നീ എൻ ജീവനിൽ തെളിവാനിലേ നിറതാരമാ പതിവായി നിൻ പിന്നാലെ എൻ മിഴിയോടിയോ കുതിയോടെയോ കിട്ടാലോ പൂവായി മാറും മായാമുട്ട നീ ചുറ്റോളം മൊത്താനായും കാറ്റായി മാറി ഞാൻ. രണ്ടാളും റെഡി ആയിട്ടുണ്ട്. രണ്ടുപേർക്കും പുലർവേളയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എടാ, രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാം. എന്തായാലും സാറാസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. സാറാസിലേക്ക് പറയുന്ന പോലെ തന്നെ അന്നയുടെ അച്ഛനായിട്ട് തന്നെ അഭിനയിക്കുന്നു. അച്ഛനെ അഭിനയിക്കുന്നത് കാണുന്നതിന്റെ ഒരു സന്തോഷവും അന്നയ്ക്കുണ്ട്, ത്രില്ലുണ്ടെന്ന് അന്ന തന്നെ പല ഇന്റർവ്യൂലും ഒക്കെ പറഞ്ഞു കേൾക്കുകയും ചെയ്തിരുന്നു. അന്ന എന്താണ് ഈ സാറാസ്, സാറാസിലെ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ, അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് പറഞ്ഞു. ഇതൊരു ഫാമിലി എന്റർടൈനർ തന്നെയാണ്. എന്താ പറയാ, ഒരു ഗൗരവമുള്ള ഒരു വിഷയം വളരെ ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ടർ ജൂഡേട്ടൻ, ജൂഡ് ആന്റണി ജോസഫ് ആണ്. റൈറ്റർ അക്ഷയ് ഹരീഷ് ആണ്, പുതിയ റൈറ്ററാണ്. ഇതിൽ സാറ എന്ന ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. എൻ്റെ പപ്പയുടെ ക്യാരക്ടർ എൻ്റെ പപ്പ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു കുട്ടികൾ ഇഷ്ടമില്ലാത്ത, കുട്ടികൾ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ ഇപ്പോ നമുക്കറിയാം ശ്രീ ബെന്നി പി നായരമ്പലം, നമുക്കറിയാം ഇതിനു മുൻപ് ഒരുപാട് വേദികളിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലൊക്കെ ആയാലും. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് വന്നപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. കാരണം മോളുടെ കൂടെയാണല്ല അഭിനയിക്കാൻ പറ്റുന്നത്. അത് തന്നെ ഒരു ഇരട്ടി സന്തോഷം നൽകിയ വിഷയമാണ്. പിന്നെ ഇതിനു മുമ്പ് ഒരു ചെറിയ റോള് ചെയ്തിരുന്നു ആഷിക് അബുവിന്റെ സിനിമയിൽ, ഉണ്ണിയാറിന്റെ തിരക്കഥയിൽ. അപ്പോ അത് ഒരു ഒരു സീനിൽ മാത്രമാണ്. പക്ഷെ ഒരു മുഴുനീള കഥാപാത്രം അന്നയോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിൻസെന്റ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അന്നയുടെ ഈ സാറയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഒരു അച്ഛൻ. ഇടക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പം ഈ അച്ഛൽ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തെങ്കിലും. എന്നാലും പരിസമാപ്തിയിൽ അച്ഛൻ ഇവളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ശ്രീ ബെന്നി, ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം മോളുടെ കൂടെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ പോലെ ഒരുപാട് നാടക അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി സ്വന്തം മോളുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസിൽ വരിക എന്നൊക്കെ പറയുമ്പോഴേ, അത് അതെ 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 അത് മോക്ക് ചീത്തപ്പേരുണ്ടാക്കാറില്ലല്ലോ. കാരണം മോള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കൂടെ ചെന്നിട്ട് കുഴപ്പിക്കണ്ടല്ല എന്നുള്ളൊരു കുഴപ്പിക്കോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ജൂഡ് അതിനുള്ളതായിരുന്നു, ചേട്ടാ വീട്ടിൽ പെരുമാറുന്ന പോലെ അങ്ങോട്ട് പെരുമാറിയാൽ മതി. അപ്പൊ ആദ്യത്തെ ദിവസം ഒരു ക്യാമറക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പിന്നെ അങ്ങോട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ജൂഡൊക്കെ ഡയറക്ടർ നമ്മുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. അന്ന ഈ സാറയുടെ അച്ഛനുണ്ടല്ലോ വിൻസെന്റ്, വിൻസെന്റ് എങ്ങനെയുണ്ടായിരുന്നു? വിൻസെന്റും ശരിക്കുള്ള അച്ഛനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏഹ്,
എനിക്ക് തോന്നലിൽ അധികം വ്യത്യാസം ഉണ്ടെന്ന്. കാരണം ഞങ്ങൾ അഭിനയിക്കുമ്പോ തന്നെ ജൂഡൻ പറഞ്ഞു അഭിനയിക്കണ്ട ജീവിച്ചോന്നാ പറഞ്ഞു. അപ്പൊ വേറെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ പപ്പ അഭിനയിക്കുന്നത് നേരിട്ട് കാണാൻ. ഞാൻ പറഞ്ഞപോലെ ഞാൻ നാടകങ്ങളുടെ കാര്യമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് പപ്പ അഭിനയിക്കുന്നത് കാണുന്നത് ഈ സിനിമയിലൂടെയാണ്, നേരിട്ട് ലൈവായിട്ട് കാണുന്നത്. അപ്പൊ അത് കാരണം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നിന്നൊരു സ്പേസ് തന്നെയാണ്. അന്ന അതുപോലെ തന്നെ നമുക്കറിയാം കുമ്പളങ്ങി നെറ്റ്സിലെ ബേബി മോള് യേശു നമുക്ക് അറിയാത്ത ആളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അത്രയും നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയ ആളാണ്. അത് കഴിഞ്ഞ് ഓരോ അന്നയുടെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാലും കപ്പേളയായാലും ഹെലനായാലും ഒക്കെ നമുക്ക് എല്ലാവരും അത്രയും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്, തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളാണ്. അതെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പൊ ഈ സാറാസിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രം കേട്ടപ്പോൾ അന്നയുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? അതുപോലെ ഇതിനു വേണ്ടി അങ്ങനെ ഹെലന് വേണ്ടി നമുക്കറിയാം കുറച്ച് കൂടുതൽ തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടി വന്നു കാണും. സാറാസിലെ കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അന്നയ്ക്ക്? ഞാൻ അഭിനയിച്ച ക്യാരക്ടേഴ്സിലൂടെ എന്നെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്. അപ്പം അതിൽ പ്രേക്ഷകരോട് തന്നെയാണ് നന്ദി പറയാനുള്ളത്. അവരോരോ അവരുടെ ഫീഡ്ബാക്സിലൂടെയാണ് പിന്നീടുള്ള എൻ്റെ ഒരു സിനിമയ്ക്ക് ഞാൻ ഒരുപാട് എന്താ പറയുക ചേഞ്ചസ് വരുത്താനും ഒരുപാട് എഫേർട്ട് ഇടാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സാറാസിലെ ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തത ഉള്ള ഒരു ക്യാരക്ടറാണ്. പ്രായത്തിൻ്റെ പക്വതയായാലും തീരുമാനങ്ങളുടെ കാര്യത്തിലായാലും ഒരു എന്താ സ്വന്തമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനമുള്ള ഒരു കുട്ടി, പക്ഷെ എന്നാൽ പോലും വളരെ ഫാമിലി ഓറിയൻറ്റഡും ആണ് ആള്. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കഥ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നൊരു നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പം ഇതിൽ ഹെലൻ പോലത്തെ തയ്യാറെടുപ്പല്ല, കാരണം ഹെലൻ എന്ന് പറയുന്ന സിനിമ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ നിൽക്കുന്ന ഒരു പാടാണ്. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരുപാട് പേരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ജൂഡേട്ടൻ പറഞ്ഞ ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് സാറാസ് എന്നുള്ളൊരു ക്യാരക്ടർ ഇതിൽ ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് കുട്ടികൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ആൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റീരിയോടൈപ്പ് അല്ലാത്ത ഒരു കഥാപാത്രം, നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം, അത് അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ കൂടി സമൂഹത്തിൽ ഇനി ഒരു വഴി വെക്കില്ലേ? അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത്. ഉറപ്പായിട്ടും അതിപ്പം എന്ത് രീതിയിൽ ചർച്ച ആയാലും ഒരു ചർച്ച ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, കാരണം അത് ഒട്ടും പുതിയതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ആളുകളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത് എങ്ങനെ പറഞ്ഞാലും അതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ആ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവർ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പലപ്പോഴും പറഞ്ഞു തരേണ്ടി വരുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇതിലൂടെ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ശ്രീ ബെന്നി, അതുപോലെ തന്നെ അറിയാം നാടകരംഗത്ത് അത്രയും സജീവമായിരുന്ന ആളാണ്. ഈ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അങ്ങനെയുള്ളൊരു എനിക്കൊന്ന് 19 വയസ്സിൽ ആ വയസ്സ് തൊട്ടൊക്കെ തന്നെ നാടകരംഗത്ത് നിൽക്കുകയും തിയേറ്റർ എക്സ്പീരിയൻസ്, അതെ അതെ തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും ഉള്ള ഒരാളാണ്. പിന്നെ നമുക്കറിയാം ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ അഭിനയത്തിലേക്ക്, ഇപ്പൊ സിനിമ അഭിനയത്തിലേക്ക് വരുമ്പോ അന്നത്തെ ആ പഴയ അനുഭവങ്ങളൊക്കെ ഓർക്കുമോ ഈ നാടക അനുഭവങ്ങള്? തീർച്ചയായിട്ടും. കാരണം നാടകത്തിൽ 2 കൊല്ലമാണ് ഞാൻ അഭിനയിച്ചത്. അത് നമ്മുടെ അന്തരിച്ച രാജൻ പി ദേവിൻ്റെ കൂടെ, രാജേട്ടൻ്റെ കൂടെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ രാത്രി മുഴുവൻ ഉറക്കം നിൽക്കുന്ന ഒരവസ്ഥയിലാണല്ലോ നാടകാഭിനയം എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ അസുഖങ്ങൾ പിടിച്ചതുകൊണ്ട് മാത്രം അന്ന് അഭിനയം നിർത്തിയതാണ്. പിന്നീട് എഴുത്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത്രയും കാലം പോയത്. പക്ഷെ ഇതിനു മുമ്പ് നമ്മുടെ ഞാൻ എഴുതുന്ന ചില തിരക്കഥകളിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകർ അഭിനയിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും, അതിന് മടിച്ചുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് ആവേശം തന്നത് സത്യം പറഞ്ഞാൽ ടെക്നീഷ്യന്മാരെല്ലാവരും അഭിനയിക്കുന്നത് കണ്ടപ്പോഴുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാനും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം രഞ്ജി പണിക്കർ, ജോണി ആൻ്റണി അങ്ങനെ ടെക്നീഷ്യന്മാരായിട്ടുള്ള എഴുത്തുകാരായിട്ടുള്ളതും സംവിധായകരൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ടാണ് അന്ന പിന്നെ അഭിനയിച്ചു കളയാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്.
ശ്രീവണി, അതുപോലെ തന്നെ നമുക്കറിയാം അച്ഛന്റെ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കാതെ ഒഡീഷയിലൂടെ സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത ആളാണ് അന്ന. ഒരു സെൽഫ് മെയ്ഡ് ആക്ട്രസ് ആണ് അന്ന. അപ്പോ ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നോ മകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഒരു നായിക നടിയായി വരുമെന്നോ? ഇല്ല, അങ്ങനെ ഒരു മുൻവിധി ഒന്നിനും ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ സിനിമയുടെ ലൊക്കേഷനിൽ എപ്പോഴും ഫാമിലി വരാറുണ്ട്. അപ്പൊ അന്ന കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് തന്നെ എന്റെ ലൊക്കേഷനിൽ കുറെ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഷൂട്ടിങ്ങും അഭിനയമൊക്കെ ചെറുപ്പം മുതൽ അന്ന കണ്ടിട്ടാണ് വളർന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് തന്നെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ വേഷം വന്നിട്ട് അന്ന് കരഞ്ഞു കളഞ്ഞ ആളാണ്. ഇതുപോലെ തന്നെ രാജേട്ടൻ, രാജൻ പിദേവ് ഒരു സിനിമയിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വിളിച്ചപ്പോ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു കളഞ്ഞ കുട്ടിയാണ്. പിന്നെ അതിനുശേഷം ലാൽ ജോസ് ഒരു ആർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോഴും അന്നേരം പഠിക്കുന്ന സമയത്ത് വലിയ താല്പര്യം കാണിച്ചില്ല. പിന്നെ ഒരു 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 പ്രത്യേക സമയത്താണ് ഇങ്ങനെ അഭിനയിച്ചാൽ കൊള്ളാം എന്നുള്ള താല്പര്യം പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് പറയുന്നതാണെന്നാണ് ഞാനും വിചാരിച്ചത്. അപ്പൊ ഞാൻ പറയും, എന്റെ ഏതെങ്കിലും സിനിമയിൽ ഒന്നോ രണ്ടോ സീൻ അഭിനയിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോ നിന്നെ വിളിക്കുക, അങ്ങനെ ആഗ്രഹം തീരട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതല്ല, എനിക്ക് ലീഡ് റോള് തന്നെ ചെയ്യണം, ഒരു സീനോ രണ്ട് സീനൊന്നും പോരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വരട്ടെ, എന്റെ ഞാൻ എഴുതുന്ന സിനിമയിലെല്ലാം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ, മമ്മൂക്ക, മോഹൻലാല് അങ്ങനെയുള്ള, അവരുടെ കൂടെ ജോഡിയാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു യൂത്തിന്റെ പടം പറ്റി അപ്പൊ ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഓഡിയേഷൻ വന്നപ്പോ എന്നോട് ചോദിച്ചു ഇങ്ങനെ അതിന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നാണക്കേടാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല, ഞാൻ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ തന്നെ പോകും. ഞാൻ പറഞ്ഞ, എന്നാ ശരി, ഒരു എക്സ്പീരിയൻസ് ആകട്ടെ ചെല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിൽ പോയത്. സത്യം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുമെന്നോ, അങ്ങനെ ഒരു താരനിരയിലേക്ക് അന്നയും കടന്നു വരുമെന്നൊന്നും പ്രതീക്ഷിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അന്ന പെർഫോം ചെയ്തതും. അവിടെ നിന്ന് നമ്മുടെ അതിന്റെ ഡയറക്ടറൊക്കെ നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ എന്നെ സെലക്റ്റഡ് ആയപ്പോഴാണ് അന്നെ പറഞ്ഞത് ബെനിച്ചേട്ടന്റെ മോളാണെന്ന്. വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ അവരും എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ കരഞ്ഞു കളഞ്ഞ ആളാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയും നല്ല കഥാപാത്രങ്ങളിൽ ചെയ്തിട്ട്. അതാണ് അന്നയുടെ നിലപാട്, എനിക്ക് ചെറിയ റോളൊന്നും വേണ്ട, വരുവാണെങ്കിൽ നായികയായി മാത്രം വരണം എന്നുള്ളതാണ് ആ ഒരു അംബീഷ്യസ് ആയ ഒരു മൈൻഡ് തന്നെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർത്തിയത്. അതുപോലെ തന്നെ അന്ന, നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ജൂഡിന്റെ സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നു, എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സിനിമകളാണ്. ഷാൻ റഹ്മാന്റെ മ്യൂസിക് എങ്ങനെയാണ് ആ ക്രൂവിനെ കുറിച്ചുമൊക്കെ പറയാനുള്ളത്? ജൂഡേട്ടൻ വന്നപ്പോ തന്നെ, കഥ പറഞ്ഞപ്പോ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ജൂഡേട്ടന്റെ ഓം ശാന്തി ഓശാന ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനും എന്റെ അനിയത്തി ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് ആ സിനിമ. അപ്പൊ അത് കാരണം ജൂഡേട്ടന്റെ വർക്ക് ഓൾറെഡി നമുക്ക് അറിയാം. അത് കാരണം ഇങ്ങനെ ഒരു കഥയും കൂടി കേട്ടപ്പം ജൂഡേട്ടന്റെ പെർസ്പെക്റ്റീവിൽ ആ പടം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കൂടി ഉണ്ടായിരുന്നു. ജൂഡേട്ടനാണ് നറേറ്റ് ചെയ്തത്. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരിക, അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ ചെയ്തത് നിമിഷ് രവിയാണ്. നിമിഷും ഞാനൊക്കെ ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വിത്ത് ലോട്ട് ഓഫ് സീനിയേഴ്സ്, ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ നമുക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇപ്പൊ വരുന്ന കുറച്ച് ആളുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സിദ്ദിഖ് സാർ ഉണ്ട്, മല്ലിക മാം ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് കമന്റ്സ് വഴി ചോദിക്കുന്നുണ്ട് സണ്ണിവേനെ കുറിച്ച് പറയാത്ത എന്താ എന്ന് പറഞ്ഞില്ല. അയ്യോ, സണ്ണി ചേട്ടൻ എന്താ പറയാ, ഒരുപാട് സപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ട് ഈ സാറ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ഫുൾ എനർജി ശരിക്കും പറഞ്ഞ ജീവന്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അത് സണ്ണി ചേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സണ്ണി ചേട്ടനെ പരിചയപ്പെടുന്നത്, ഈ സിനിമയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പൊ ആദ്യം എനിക്കും അറിയില്ല അപ്പൊ എങ്ങനെയാണ് കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുക എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സെറ്റ് ചെന്ന് കഴിഞ്ഞ് സംസാരിച്ചു തുടങ്ങി വളരെ ഈസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സംസാരിക്കാനും
പറ്റാനും അഭിനയിക്കാനും ഒക്കെ. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും കുഴപ്പമില്ലല്ലോ, നമുക്ക് ഒന്നുകൂടി ചെയ്യാം, അത്ര കൂളായിട്ട് പറയുന്ന ഒരാൾ തന്നെ. അപ്പം നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചത് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റും ആണ്. അപ്പം എനിക്കുള്ള ടെൻഷൻ നമ്മൾ അവരുടെ വർക്കിൽ ഇന്റർഫിയർ ആവരുത്, നമ്മളുടെ ഒരു കുറവ് കൊണ്ട്. അപ്പം ഞാനത് കാരണം ഷോർട്ടൊക്കെ കട്ടിയുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ദൈവമേ തെറ്റിച്ചല്ലോ, ഇനി എന്ത് ചെയ്യും. പക്ഷെ വളരെ കൂളായിട്ട് കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ചെയ്യാന്ന് പറയുന്ന ഒരാള് തന്നെയാണ് ശ്രീ ബെന്നി. അതുപോലെ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ കഥകളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ജെൻഡർ ഈക്വാളിറ്റി ആണെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെങ്കിലും അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ കഥകൾ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ വളരെ ആരോഗ്യകരമായ ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അത്തരത്തിൽ. വളരെ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എഴുത്തുകാർ വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അത് പറയേണ്ടതാണ്, കറക്റ്റ് ചെയ്യേണ്ട സമൂഹത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കാതലായ വിഷയങ്ങൾ തന്നെ ഇന്ന് സിനിമയിലൂടെ പറയുന്നുണ്ട്. അത് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത് പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ്, പലരും പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ വരെ ഇന്നത്തെ പുതിയ എഴുത്തുകാർ വളരെ ശക്തമായിട്ട് ധൈര്യപൂർവ്വം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സാറാസം അല്ലേ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒരുപാട് സിനിമക്കാരെ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ് താങ്കൾ. ക്യാമറയെ അഭിമുഖീകരിക്കാൻ പേടിച്ചു നിന്ന ഒരു അന്നയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നു അന്ന. എന്ത് മാറ്റമാണ് മകൾക്കുണ്ടായത്? ആസ് ആൻ ആർട്ടിസ്റ്റ് എങ്ങനെ വിലയിരുത്തുന്നു? മകൾക്ക് വീട്ടിലുള്ള പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. പഴയ ആള് തന്നെയാണ്, പണ്ട് തന്നെ ഉള്ള അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നടിയായതുകൊണ്ടോ ആക്ട്രസ് ആയതുകൊണ്ടോ പ്രത്യേകിച്ചൊരു ഭാവമാറ്റമോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിലൊരു മാറ്റമോ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കഥകൾ തിരഞ്ഞെടുക്കേണ്ടതും അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഒരു ആർട്ടിസ്റ്റിന് വേണമെന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും വളരെ പണ്ടത്തെ ഉഴപ്പൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെ പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രകടമായ ഒരു മാറ്റം നമ്മുടെ വീട്ടിൽ തോന്നിയിട്ടില്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ, ഈ കല്യാണരാമൻ, ചോട്ടാ മുമ്പ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കേണ്ട പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ് ശ്രീബെന്നി? എന്റെ വർക്കുകളോ? ഞാനും ഷാഫിയും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ബിജുമേനം പ്രോജക്റ്റാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ ഷൂട്ടിംഗ് അനുവദിക്കുമ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. മേരിക്കൊണ്ട് ഒരു കുഞ്ഞാടിന് ശേഷം ഞങ്ങളുടെ ഈ ഒരു കോമ്പിനേഷനിലുള്ള പടമാണത്. അതാണ് മിക്കവാറും എൻ്റെ അടുത്ത പ്രോജക്റ്റായിട്ട് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ദശമൂലം ദാമുവിൻ്റെ ഒരു ദശമൂലം ദാമുവിനെ സെൻട്രൽ ക്യാരക്ടറാക്കിയിട്ട് സുരാജിനെ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് അണിയറയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഉണ്ട് വരാനായിട്ട്. പക്ഷേ ഈ പ്രതിസന്ധി തരണം ചെയ്തിട്ട് വേണം ഇതെല്ലാം മുന്നോട്ട് നീക്കാനായിട്ട്. അന്നെ, നമുക്ക് മലയാള സിനിമയ്ക്കല്ലേ പുതിയൊരു നായികയ്ക്കും നായകനും വേണ്ടിയിട്ട് ഒരു അച്ഛനെ കിട്ടിയോ ഇതിലൂടെ? അന്നെ അതെ അതെ, അങ്ങനെ ഉറപ്പിച്ച് തന്നെ പറയാം അല്ലേ. എന്തായാലും അതുപോലെ തന്നെ അന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇനി പുതിയ വേറെന്തൊക്കെയാണ് അന്നയുടെ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് വരുന്നു തോന്നുന്നല്ലേ? ഹാ, ഇത് കഴിഞ്ഞിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് നാരദനാണ്, ആഷിഖ് അബ്ബു ഡയറക്റ്റ് ചെയ്ത. ഒരുപാട് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ തന്നെയാണ് അതിൽ, ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ആഷിഖേട്ടൻ്റെ പ്രോജക്റ്റും കൂടിയാണ്. അപ്പം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് എം സി ജോസഫിൻ്റെ, ജോസഫ് ഏട്ടൻ്റെ വികൃതി എന്ന് പറഞ്ഞ ഡയറക്ടർ, വികൃതി എന്ന് പറഞ്ഞ പടം ചെയ്ത ഡയറക്ടറാണ്. അതിൻ്റെ എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞ സിനിമയാണ് ഇനി ഉള്ളത്. അത് ഇനിയിപ്പം ഇപ്പം ലോക്ക്ഡൗണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഷൂട്ട് റെസ്യൂം ചെയ്യുമ്പോൾ തുടങ്ങാനായിട്ട്. ശ്രീ ബെന്നി, മോളെ ഒരു കഥാപാത്രമാക്കിയ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടോ? എന്തെങ്കിലും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ?
അവള് നല്ല രീതിയിൽ പോണല്ല, ഞാനിതിനെ കുഴപ്പിക്കണെന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റൈലിലുള്ള സിനിമയിലല്ല ഇപ്പൊ അന്നഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാവിയിൽ ചിലപ്പോ സംഭവിക്കാൻ പാടില്ല എന്നില്ല. അപ്പൊ അവക്ക് പറ്റുന്ന അത്തരം ഒരു വിഷയം കിട്ടുകയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കഥ പറഞ്ഞു കേട്ട് അന്നക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. തൽക്കാലം ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്ന ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ വേറെ രീതിയിലുള്ള ഒരു എന്റർടൈനർ മാത്രമായിട്ടുള്ള പരിപാടികളാണ്. അന്നക്ക് ആഗ്രഹമില്ല അങ്ങനെ ഒരു പ്രോജക്റ്റ്? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു നല്ല സാഹചര്യം വരുമ്പോൾ പപ്പയ്ക്ക് അങ്ങനെ ഒരു കഥ അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സമയത്ത് എന്തായാലും. അന്ന ഈ സിനിമയിൽ എഡി ആയിട്ട് വരുന്നുണ്ട്, അന്നയുടെ മനസ്സിൽ ഈ കഥ എഴുതുക സംവിധാനം ചെയ്യുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അന്നെ ഉണ്ടോ? അന്നെ ഇടയ്ക്ക് എഴുതുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം അഭിനയിക്കുന്നു, ഇപ്പൊ വേറെ ഒന്നിലേക്കും ചിന്തിക്കുന്നില്ല. എഴുത്ത് ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പങ്കെടുക്കാറുണ്ട് കോമ്പറ്റീഷൻസിനൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് ലെവൽ ഇപ്പൊ പപ്പയ്ക്ക് എഴുതുന്ന ഒരു രീതിയിലൊക്കെ ഒന്നും എഴുതാൻ എനിക്കറിയില്ല. ഞാൻ പിന്നെ നമുക്ക് എന്താ പറയാ, പപ്പ അങ്ങനെ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആകുമ്പം ഒരുപാട് ആളുകളെ നമ്മൾ കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനൊരു കാര്യം ആലോചിക്കുമ്പോൾ അതിന് ഒരുപാട് ഡെഡിക്കേഷനും ഒരുപാട് സമയം ചെലവഴിക്കാനും ഒരുപാട് എന്താ പറയുക, പാഷനോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ആ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും നിലവിൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. അതായത് ഐഡന്റിറ്റി മറച്ചു വെച്ച് ഓഡീഷന് പങ്കെടുത്ത പോലെ ഇനി പറ്റില്ലല്ലോ. എല്ലാവരും ഒരു കൈ നോക്കായിരുന്നു അല്ലേ? എന്നാ അന്ന പടം വരെ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. അത് എൻ്റെ ഒരു ടൈം പാസ്സാണ്. ഞാൻ പണ്ടും ഇപ്പോഴും ഒക്കെ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. സമയം കിട്ടുന്ന പോലെ ഇപ്പൊ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതായിരുന്നു, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് സമയം കളയുന്നത്. അപ്പം പടം വരയ്ക്കാറുണ്ട്. അമ്മ നല്ലോണം വരയ്ക്കും, അപ്പൊ അമ്മ വരയ്ക്കുന്നത് കാണും, പിന്നെ ഞാനും വരയ്ക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്. ഏതായാലും പേർവേളയിലല്ലേ ഈ സിനിമയുടെ വിശേഷങ്ങളുമായി ചേർന്നതിന് ഒരുപാട് നന്ദി. ഇനി ഈ രണ്ടുപേരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുക. അതെ, അച്ഛന്റെ തിരക്കഥയിൽ മകൾക്ക് വരുന്ന സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും. അത് വേഗം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ അനിയത്തെയും അമ്മയും അന്വേഷിച്ചായി പറയുക. അന്ന സാറാസ് കാണണം, ഭയങ്കര സന്തോഷമല്ലേ രണ്ടുപേരെയും കൂടെ? അവരുടെ ജീവിതത്തിലും എന്തൊരു രസമായിരിക്കും, സന്തോഷമായിരിക്കും അല്ലേ ഒരുമിച്ച് അത് അച്ഛനായിട്ട് തന്നെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത്. അച്ഛൻ പറയുന്നു മകൾക്കൊരു ചീത്തപ്പേരുണ്ട്, മോള് പറയുന്നു അച്ഛൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരു. പക്ഷെ ആ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ, സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒഡീഷന് പോയി അല്ലേ? അതൊരു മിടുക്കാണ്, അത് ഭയങ്കര സ്റ്റാൻഡാണ്. കാരണം അങ്ങനെ പറഞ്ഞില്ല മിനി പി നാരമ്പലത്തിന്റെ മോളാണെന്ന് ഒന്നും പറയാതെ ഒഡീഷന് പോയി. അത് തന്നെയാണ് അന്നയുടെ സ്റ്റാൻഡ് എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ ബെന്നി പി നാരമ്പലത്തിന്റെയും ഇനി ഒരുപാട് വർക്കുകൾ നമുക്ക് വരാനുണ്ട്. നമുക്ക് ഇനി ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള കഥകൾ അദ്ദേഹത്തിൽ നിന്ന് വരാനുണ്ട്. അപ്പൊ എല്ലാവരും ആശംസകളും സാറാസ് എല്ലാവരും കാണുക.